നമസ്കാരം. പലപ്പോഴും വിവാദങ്ങളിൽ നിറയുന്ന നടിയാണ് പാർവതി തിരുവോത്ത്. തന്റെ നിലപാടുകൾ പലപ്പോഴും താരം സമൂഹ മാധ്യമങ്ങളിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ നടത്താറുണ്ട്. ഇപ്പോഴത്തെ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് നടി. മലയാള സിനിമാ രംഗത്തെ ലിംഗവിവേചനവുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ട് 2 വർഷമായി. ഇതുവരെ സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇതോടെ സിനിമാ രംഗത്ത് നിന്ന് പ്രതിഷേധം ഉയരുകയാണ്. നടി പാർവതി തിരുവോത്താണ് സംസ്ഥാന സർക്കാരിനോട് ചോദ്യമുയർത്തി മുന്നോട്ട് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എവിടെയെന്ന് പാർവതി ചോദിക്കുന്നു. മലയാള സിനിമ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നും സ്ത്രീകൾ ലൈംഗിക ചൂഷണത്തിന് വിധേയമാകുന്നുണ്ടെന്നും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 2017 മലയാളത്തിലെ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് പിന്നാലെ സിനിമാ രംഗത്തെ ലിംഗവിവേചനം സംബന്ധിച്ച് വിപുലമായ ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. സിനിമയിലെ സ്ത്രീകൾക്ക് വേണ്ടി വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടനയും രൂപീകരിക്കപ്പെട്ടിരുന്നു. WCC മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2017 ജൂലൈയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ രൂപീകരിച്ചത്. 2.5 വർഷത്തെ തെളിവെടുപ്പിന് ശേഷം 2020 കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ സമിതിയിൽ മുൻ MP യും നാഷണൽ അവാർഡ് ജേതാവുമായ നടി ശാരദ, റിട്ടയർ IAS ഉദ്യോഗസ്ഥൻ KB വത്സലകുമാരി എന്നിവരാണ് അംഗങ്ങൾ. 3 പേരും സംയുക്തമായാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ചിത്രീകരണ സ്ഥലങ്ങൾ ഉൾപ്പെടെ മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുമുണ്ട്. മലയാള സിനിമയിലെ അവ്യവസ്ഥകൾ പരിഹരിക്കാൻ ശക്തമായ നിയമനിർമ്മാണം തന്നെ വേണമെന്നാണ് ഏറ്റവും പ്രധാന ശുപാർശ. തങ്ങളുടെ സഹപ്രവർത്തക തൊഴിലിടത്തിൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് WCCയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച ഏറ്റവും പ്രധാന ആവശ്യത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ് ഇതെന്നാണ് റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടതിനെ കുറിച്ച് WCC പ്രതികരിച്ചത്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമാണ് ഇത്തരമൊരു പഠന കമ്മീഷൻ ഉണ്ടാകുന്നത്. ചരിത്രമാണിത്. സ്ത്രീ പോരാട്ടങ്ങളുടെ നാഴികക്കല്ലും വഴിത്തിരിവുമാണ് എന്നും വിമൻ ഇൻ സിനിമ കളക്റ്റീവ് പ്രതികരിക്കുകയുണ്ടായി. എന്നാൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇതോടെയാണ് WCC അംഗം കൂടിയായ നടി പാർവതി തിരുവോത്ത് പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയാണ് പാർവതിയുടെ പ്രതികരണം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി നിരവധി പേർ തങ്ങൾ അനുഭവിച്ച ദുരവസ്ഥകളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയുണ്ടായെന്നും പാർവതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തങ്ങളുടെ തൊഴിലിടം സുരക്ഷിതമാക്കുന്നതിന് സഹായിക്കുന്ന നിയമം നിർമ്മിക്കാൻ ഈ സുപ്രധാനമായ റിപ്പോർട്ട് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഈ വർഷത്തിൽ ഇതുവരെ ഒരു തീരുമാനവും എടുക്കാത്തത് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ഒരു പ്രാധാന്യവും ഇല്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്നും പാർവതി കുറിച്ചു. എവിടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന ചോദ്യത്തോടെയാണ് പാർവതിയുടെ കുറിപ്പ് അവസാനിക്കുന്നത്. അഭിഭാഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഹരീഷ് വാസുദേവൻ നേരത്തെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നിരുന്നു. ഹരീഷിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ഈ സർക്കാർ ചൂട്ടുപിടിക്കുന്നത് ഏത് സ്ത്രീ വിരുദ്ധന്മാർക്ക്? 46 ലക്ഷം രൂപയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഈ സർക്കാർ ചെലവിട്ടത്. സിനിമാ മേഖലയിലെ ജെൻഡർ ഇഷ്യൂസ് പഠിക്കാനാണ് കമ്മിറ്റി. റിപ്പോർട്ട് നൽകിയിട്ട് മാസങ്ങളായി. ഇതുവരെ റിപ്പോർട്ട് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. പ്രസിദ്ധീകരിക്കരുത് എന്ന നിബന്ധനയിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം മാത്രം മറച്ചുവെച്ച് റിപ്പോർട്ടിന്റെ ബാക്കി ഭാഗം ജനങ്ങൾക്ക് മുൻപാകെ വെക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ജനങ്ങളുടെ നികുതി പണം എടുത്ത് ചെലവാക്കി ഉണ്ടാക്കിയ റിപ്പോർട്ട് വായിക്കാൻ ജനത്തിന് അവകാശമുണ്ട്. അതിന്മേൽ നടപടിയെടുക്കുമോ ഇല്ലയോ എന്നതൊക്കെ സർക്കാർ കാര്യം. റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ അതൊന്നും ന്യായമല്ല. റിപ്പോർട്ടിലെ ഉള്ളടക്കം എന്ന പേരിൽ സർക്കാരിന് തോന്നുന്ന കാര്യങ്ങൾ പറയലല്ല മര്യാദ. സ്ത്രീകളുടെ പിന്തുണ ചോദിച്ച് അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് പ്രത്യേകിച്ചും. ഏതൊക്കെ സ്ത്രീ വിരുദ്ധരെയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ പ്രതികൂട്ടിൽ നിർത്തുന്നത്? ആ പ്രതികളുടെ പേരുകൾ സമൂഹത്തിൽ വരരുതെന്ന് സർക്കാരിന് എന്താണ് ഇത്ര വാശി? ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുക വഴി സർക്കാർ സ്ത്രീവിരുദ്ധർക്ക് സഹായം ചെയ്യുകയല്ലേ എന്ന ചോദ്യത്തിനും ഇന്നാട്ടിലെ സ്ത്രീകളോട് പിണറായി വിജയൻ സർക്കാരിന് തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം കുറിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.